WHO വെബ്സൈറ്റിൽ പറയുന്നത് കൃത്യമായി ഉറങ്ങണം. കേൾക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഉറങ്ങുന്ന സമയത്ത് 7 മുതൽ 9 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സൈറ്റോകൈൻസ് എന്നുള്ള ഒരു കെമിക്കൽ റിലീസ് ചെയ്യാം. ഈ ഒരു കെമിക്കലാണ് നമ്മുടെ ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ചെറുക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ കൃത്യമായി ഉറങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതായി ധാരാളം വെള്ളം കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈറസ് എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നത് കിഡ്നി വഴിയാണ്, അത് യൂറിൻ വഴിയാണ്. അപ്പൊ ധാരാളം വെള്ളം കുടിച്ചാൽ ആ ബോഡിയിൽ നിന്ന് ആ വൈറസ് പോയിക്കൊണ്ടിരിക്കും. മൂന്നാമതായി ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് സമീകൃത ആഹാരമായിരിക്കണം. കാരണം എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി കാർബോഹൈഡ്രേറ്റ് 65%, 15% പ്രോട്ടീൻ, 20% ഫാറ്റ് അടങ്ങിയ ആഹാരം കഴിക്കുക. അപ്പം നമ്മുടെ ബോഡിയിൽ ഇപ്പൊ പ്രോട്ടീൻ ആണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്കാണ്, നമ്മുടെ സെല്ലിനെ ബിൽഡ് ചെയ്യാൻ പറ്റി. ഫാറ്റ് ആണെങ്കിൽ മിനറൽസും വൈറ്റമിൻസും അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വൈറ്റമിൻ എയും സിയും അടങ്ങിയ പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സും കഴിക്കുക. ചെറിയ പുളിപ്പുള്ള എല്ലാത്തിനും വൈറ്റമിൻ സി ഉണ്ട്. അപ്പം നമുക്ക് എടുക്കുവാണെങ്കിൽ ഓറഞ്ച്, അതുപോലെ നെല്ലിക്ക, പിന്നെ നെല്ലിക്കയിലൊക്കെ ഏകദേശം ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിച്ചാൽ തന്നെ 160 mg വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തോട് കയറിയാണ്. പിന്നെ ഓറഞ്ചിന് ഏകദേശം 50 mg ആണ്. സ്ട്രോബെറി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വൈറ്റമിൻ സി അടങ്ങിയാണ്. വൈറ്റമിൻ എ അടങ്ങിയതാണ് ക്യാരറ്റ്, പാല്, മുട്ട, അതുപോലെ ബീട്രൂട്ട്, ഇതിലെല്ലാം വൈറ്റമിൻ എ ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 10 മിനിറ്റ് ദിവസവും 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ കിട്ടണം. 10 മിനിറ്റ് കിട്ടിയാൽ മതി. കാരണം വൈറ്റമിൻ ഡി പല അസുഖത്തിനെയും ചെറുക്കുന്നതായിട്ട് പല ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. 100% ഉറപ്പാണ് ഈ അസുഖത്തിനെയും ചെറുക്കാൻ വൈറ്റമിൻ ഡി നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കും. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവസാനത്തുമാണ്, പറ്റുമെങ്കിൽ ഒരു 30 മിനിറ്റ് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുക. 10 മിനിറ്റ് വെച്ച് ചെയ്താലും മതി. 10 മിനിറ്റ് വെച്ച് ഒരു 3 പ്രാവശ്യം ചെയ്താൽ തന്നെ 30 മിനിറ്റായി. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എല്ലാ സ്ഥലങ്ങളിലോട്ടും ബ്ലഡ് ഫ്ലോ എത്തും. ഇമ്മ്യൂണോഗ്ലോബിൻ, മാക്രോഫേജസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എല്ലാ സ്ഥലത്തും എത്തും. അത് ബോഡിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കേട്ടാൽ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഈ 5 മെഷേഴ്സ് ആണ് നിങ്ങൾ സാധാരണഗതിയിൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. പ്രകൃതി റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മളും അതിന് തയ്യാറാകണം. ചുറ്റും നിൽക്കുന്ന ഓരോ മനുഷ്യനും ജീവിയും പ്രധാനമാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ ശീലങ്ങൾ ഭൂമിക്ക് വേണ്ടി മാറ്റിമറിക്കുമ്പോഴാണ് ഈ പ്രതിരോധത്തിന്റെ അന്തിമ വിജയം.